ഫാത്തിമയുടെ മുൻ ജീവിത പങ്കാളി മനോജ് ശ്രീധർ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് കേരളത്തിൽ നിന്നും കശ്മീരിലേക്കുള്ള ബൈക്ക് യാത്രക്കിടെ പഞ്ചാബിൽ വെച്ച് അപകടത്തിൽപ്പെട്ടാണ് മനോജിന് പരിക്കേറ്റത് ഈ വിവരം മനോജിന്റെ സഹോദരൻ ശ്രീനി കൊച്ചിനാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് മനോജും ഇപ്പോഴത്തെ ജീവിത പങ്കാളി അഞ്ജലിയും കുറച്ചു ദിവസങ്ങളായി ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ ബൈക്കിൽ യാത്ര ചെയ്തു വരികയായിരുന്നു കശ്മീരിൽ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ വിവരങ്ങൾ ഇവർ വ്ളോഗിലൂടെ തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു പഞ്ചാബിലെ ഹരത് എന്ന സ്ഥലത്ത് വച്ച് ഇവർ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു ഗുരുഗോവിന്ദ്സിംഗ് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് മനോജ് അപകടത്തിൽ അടിവയറ്റിനാണ് മനോജിന് പരിക്കേറ്റത് രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ഓപ്പറേഷൻ നടത്തുകയും വൻകുടലിൽ ചതന്റെ ഭാഗം നീക്കം ചെയ്യുകയും ചെയ്തതായി സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു ഇപ്പോൾ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് മനോജ് നാല്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ തന്നെ പറഞ്ഞത് ശ്രീനി വ്യക്തമാക്കുന്നത് മനോജിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന പങ്കാളി അഞ്ജലിക്ക് കൈക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ സാരമായ പരിക്ക് തന്നെ അറിയിച്ചിട്ടുണ്ട് മനോജിന്റെ സഹോദരൻ പഞ്ചാബിലെ ആശുപത്രിയിൽ എത്തിയിട്ടുമുണ്ടെന്നും അറിയിച്ചു എന്റെ സഹോദരൻ മനോജും പാർട്ണർ അഞ്ജലിയും കേരളത്തിൽ നിന്നും കശ്മീർ വരെയുള്ള ബൈക്ക് യാത്രയിലായിരുന്നു പഞ്ചാബിലെ ഹരിത് എന്ന സ്ഥലത്ത് വെച്ച് അവർക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു മനോജ് ഗുരുതരമായ പരിക്കുകളോടെ ഒരു ഗോവിന്ദ് സിംഗ് മെഡിക്കൽ കോളേജ് ഹരിത് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇതിനിടയിൽ അപ്ഡൌണിൽ ഉണ്ടായ ഇന്റർണൽ ബ്ലീഡിംഗ് കാരണം ഒരു ഓപ്പറേഷൻ നടത്തുകയും പൻകൂടൽ ചതഞ്ഞിരുന്നതിനാൽ ആ ഭാഗം നീക്കം ചെയ്യുകയും വയറൽ ഹോൾ ഇട്ട് ബാഗ് ഫിക്സ് ചെയ്യുകയും ചെയ്തു നാല്പത്തിയെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ നിന്നും നല്ല രീതിയിലുള്ള ചികിത്സ ലഭിക്കുന്നുണ്ട് ഞാൻ അന്നലെ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിലെത്തി വിശദമായി ഡോക്ടർമാരോട് സംസാരിച്ചു മനോജ് ഇതുവരെയും അപകടനില തരണം ചെയ്തിട്ടില്ല എങ്കിലും പോസിറ്റീവായി ചില റെസ്പോൺസ് കിട്ടുന്നുണ്ട് മനോജിന്റെ പാർട്ട്നർ ഇപ്പോൾ ഇതേ ആശുപത്രിയിൽ കൈക്ക് ഫ്രാക്ചർ ആയി ചികിത്സയിൽ കഴിയുകയാണ് ഓർമ്മ നഷ്ടപ്പെട്ട നിലയിലായിരുന്നുവെങ്കിലും ഇപ്പോൾ ശരിയായി വരുന്നുണ്ട് കഴിഞ്ഞ ഒന്നര മാസം മുന്നെയാണ് ഡയാലിസിസ് പേഷ്യന്റ് ആയിരുന്ന ഞങ്ങളുടെ അമ്മ ദിവസങ്ങളോളം ശേഷം മരണപ്പെട്ടത് ഇതുവരെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നാൽ ഇനിയും ഓരോ ദിവസവും വെന്റിലേറ്റർ ലാബ് ടെസ്റ്റുകൾ മരുന്നുകൾക്കും കുറഞ്ഞ രണ്ടാഴ്ച ഹോസ്പിറ്റാലിറ്റി എല്ലാ ചിലവുകളും നാട്ടിലേക്കുള്ള യാത്രാ ചിലവുമായി നല്ലൊരു തുക ആവശ്യമുള്ളതിനാൽ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗൂഗിൾ പേ അക്കൗണ്ടും നമ്പറും ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ബാക്കി ഷെയർ ചെയ്തു വരികയാണ് ഈ അക്കൗണ്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ദയവ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നിരവധി പേജുകളിലൂടെ ഈ ഡീറ്റെയിൽസ് വരുന്നത്